പത്താം ക്ലാസ് തുല്യതയുടെ ഫിസിക്സ് ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം 6-ാമത്തെ അധ്യായം, ചലനവും ഊർജവും. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞത് സമചലനവും അസമചലനവുമാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് എടുക്കാം. പക്ഷേ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ സമചലനം അസമചലനം, അത് ആ ഒരു അതിൻ്റെ ആ ഒരു പേരിൽ തന്നെയുണ്ട്. എന്താണ് സമചലനം അസമചലനം? അതായത് ഇപ്പോൾ നമ്മൾ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ സ്പീഡോമീറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഒരേ വേഗത്തിലാണോ പോകുന്നത്? അല്ലല്ലോ, വേഗം കൂടുന്നുണ്ട് കുറയുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു നിശ്ചിത ഇത്രയേ ഉള്ളൂ, ഇവയിൽ ഒരു തുല്യ ഇടവേളകളിൽ സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണെങ്കിൽ, അതെന്താണ്? സമചലനമാണ്. അതല്ല എങ്കിൽ അസമചലനമാണ്. അത്രയേ ഉള്ളൂ, സമചലനവും അസമചലനവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അസമചലനത്തിന് എക്സാമ്പിളാണ് തറയിലൂടെ ഉരുളുന്ന പന്ത്. അത് ഒരേ വേഗതയിലല്ല പോകുന്നത് അല്ലേ. അതുപോലെ പറക്കുന്ന കാക്ക, അത് ഒരേ കറക്റ്റ് ദൂരത്തിലല്ല, വേഗതയിലല്ല പോകുന്നത്. ഓക്കെ, അതും പറയാം. പിന്നെ താഴോട്ട് വീഴുന്ന തേങ്ങ, ഒരു തേങ്ങ നമ്മൾ താഴോട്ട് വീഴുകയാണെങ്കിൽ അതും ഒരേ സ്പീഡിലല്ല വരുന്നത് അല്ലേ. മുകൾ വീഴുമ്പം കുറച്ച് സ്പീഡ്, പിന്നെ അതിനേക്കാളും സ്പീഡിലായിരിക്കും ബാക്കിയുള്ള പെട്ടെന്ന് ഭൂമിയിലെത്തുക. അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. സമചലനം അസമചലനം, തുല്യമായ ഇടവേളകളിൽ സഞ്ചരിക്കുന്ന ദൂരങ്ങൾ തുല്യമാണെങ്കിൽ അത്തരം വസ്തുക്കളുടെ ചലനത്തെ നമ്മൾ സമചലനം എന്ന് പറയും. അതല്ല, തുല്യമായ ഇടവേളകളിൽ സഞ്ചരിക്കുന്ന ദൂരങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ അത്തരം വസ്തുക്കളുടെ ചലനത്തെ നമ്മൾ അസമചലനം എന്ന് പറയും. അപ്പോൾ ബസ്സിൻ്റെ ചലനം, അതുപോലെ തറയിലൂടെ ഉരുളുന്ന പന്ത്, പറക്കുന്ന കാക്ക, താഴോട്ട് വീഴുന്ന തേങ്ങ, ഇതൊക്കെ അസമചലനമാണ്. അപ്പോൾ ഇങ്ങനെ അസമചലനത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ വേഗത നമ്മൾ എങ്ങനെ കണക്കാക്കുക? ശരാശരി വേഗത, ഏകദേശം ഒരു ശരാശരി, ആകെ എത്ര ദൂരം സഞ്ചരിച്ചു അതിനെടുത്ത സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരാശരി വേഗതയാണ് നമ്മൾ കണക്കാക്കുക. അല്ലാതെ നേരിട്ട് വേഗത നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അപ്പോൾ എത്രത്തോളം ആ ഒരു എല്ലാ ഓരോ സെക്കൻഡിലും ചെയ്യുന്ന ആ ഒരു വേഗത എത്രയാണോ, ആ ദൂരം എത്രയാണോ, ആ ദൂരത്തെ സമയം കൊണ്ടായിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരാശരി വേഗം കിട്ടുക. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സമചലനവും അസമചലനവും, അതിന് എക്സാമ്പിളും മനസ്സിലാക്കി വെക്കുക. ഇനി അപ്പോൾ നമ്മൾ അസമചലനത്തെക്കുറിച്ച് പറഞ്ഞു. അസമചലനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകാശത്ത് നിന്ന് നമ്മളിപ്പോൾ ഒരു വിമാനത്തിൽ നിന്ന് ഒരു സാധനം താഴേക്ക് ഇടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇടുന്ന സമയത്ത് അത് നേർരേഖയിലായിരിക്കും താഴേക്ക് വീഴുക അല്ലേ. അപ്പം മുകളിൽ നിന്ന് താഴേക്കല്ലേ വരുന്നത്. അപ്പോൾ ഇടുന്ന സമയത്ത് ആ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പ്രവേഗമായിരിക്കും നേർരേഖയിലാണെങ്കിൽ. അപ്പോൾ അസമപ്രവേഗമാണ് അവിടെ സംഭവിക്കുന്നത്. അസമപ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താ, ആ അസമവേഗത്തിൽ, നമ്മൾ വിചാരിച്ച വേഗത്തിലല്ല അത് സഞ്ചരിക്കുന്നത്, പക്ഷേ അസമവേഗത്തിലാണ്. വ്യത്യസ്ത സമയം ഓരോ സെക്കൻഡിലും അതിൻ്റെ വേഗത മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അത് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് അസമപ്രവേഗമാണെന്ന് പറയാം. അപ്പോൾ അസമപ്രവേഗം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അസമപ്രവേഗം എന്താണെന്ന് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അസമപ്രവേഗം എന്ന് പറഞ്ഞത് അസമവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഓക്കെ, അതിനെയാണ് നമ്മൾ അസമപ്രവേഗം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു അസമപ്രവേഗം അല്ലേ. അസമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ക്രമമായി വർദ്ധിച്ചു വരികയാണെങ്കിൽ, ഒന്നും ആലോചിക്കണ്ട, എന്താ ഉദ്ദേശിക്കുന്നത്, ഈ മുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സാധനം കുറച്ച് ഒരു ടെറസിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു കല്ലിടുകയാണെങ്കിൽ തന്നെ ആ കല്ല് ഇടുമ്പോൾ കുറച്ച് സ്പീഡ് കുറവായിരിക്കും. പിന്നെ തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി സ്പീഡ്, അങ്ങനെ അടി താഴേക്ക് എത്തുമ്പോൾ തന്നെ നല്ല സ്പീഡിലാണ് എത്തുക അല്ലേ. അത്രയേ ഉള്ളൂ ആ ഒരു. അപ്പോൾ ഒരു അസമപ്രവേഗമാണ് വരുന്നത്. അതായത് അസമപ്രവേഗം എന്ന് പറഞ്ഞത് ഓരോ സെക്കൻഡിലും വ്യത്യസ്ത വേഗതയാണ് അതിനുള്ളത്. അത്ര മനസ്സിലാക്കുക കേട്ടോ. അത് പക്ഷേ അത് നേർരേഖയിലാണ് താഴേക്ക് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അസമ പ്രവേഗം എന്തെന്ന് പറഞ്ഞു. അതുപോലെ അപ്പോൾ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ സ്പീഡ് കൂടുതലാവും, ഈ ഒരു പ്രവേഗം കൂടുകയാണെങ്കിൽ അവിടെ ത്വരണം എന്നൊരു സംഗതി ഉണ്ടാകുന്നതുണ്ട്. അപ്പോൾ ത്വരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ത്വരണത്തിന് നമ്മൾ നിർവചനം കൊടുക്കുക, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് നമ്മൾ ത്വരണം എന്ന് പറയുക. അപ്പോൾ എത്ര പ്രവേഗമാറ്റം, ഇപ്പോൾ മുകളിൽ നിന്നും താഴേക്ക് അത് എത്താൻ എത്ര പ്രവേഗം എടുത്തു, അതായത് സഞ്ചരിച്ച എത്ര ഭാഗം ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞു
പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു വിമാനത്തിൽ നിന്നും താഴോട്ട് കിട്ടുന്ന ഒരു വസ്തു ഓരോ സെക്കൻഡിലും അതിലുള്ള പ്രവേഗത്തിൻ്റെ മാറ്റം നമുക്കിവിടെ കാണിക്കുക. ഒന്നാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ്, തൊട്ട് താഴെ ആയപ്പോൾ 20 മീറ്റർ പെർ. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വരുന്നതിനനുസരിച്ച് കൂടി വരുന്നുണ്ട് അല്ലേ അതിൻ്റെ പ്രവേഗം. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ ഇവിടെ തുടക്കത്തിൽ എത്രയായിരുന്നു? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ലാസ്റ്റ് ഏറ്റവും അടിയിലെത്തിയപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ്, ആ വസ്തു താഴേക്ക് എത്തിയപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡായി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓരോ മീറ്റർ പെർ സെക്കൻഡിൽ നോക്കൂ. ആദ്യം 1 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു, പിന്നെ തൊട്ടപ്പുറത്ത് 1 സെക്കൻഡ് കൂടി കൂടിയപ്പം 20 മീറ്റർ പെർ സെക്കൻഡിലായി, പിന്നെ അടുത്ത 1 സെക്കൻഡ് കൂടി കൂടിയപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ 1 സെക്കൻഡ് കൂടി കൂടിയപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവയിൽ ആകെ സഞ്ചരിച്ച സെക്കൻഡ് എത്രയാണ്? ഇവിടെ നോക്കൂ, ഒന്നിൽ നിന്ന് രണ്ട് കൊന്നപ്പം അവിടെ 1 സെക്കൻഡ്, ഇവിടെ 2 സെക്കൻഡ്, 3 സെക്കൻഡ് അല്ലേ. ഇവിടെ വന്നപ്പോൾ 1 സെക്കൻഡ്, ഇവിടെ 1 സെക്കൻഡ്, അതുപോലെ ഇവിടെ 1 സെക്കൻഡ്. അങ്ങനെ എത്ര? ടോട്ടൽ 3 സെക്കൻഡാണ് അവർ സഞ്ചരിച്ച സമയം. ഓക്കെ, പക്ഷേ ഈ ഒരു എത്രയാണ് അവയുടെ ആ ഒരു പ്രവേഗം നടക്കുന്നത്? ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡായിരുന്നു, പിന്നെ 20 ആയി, പിന്നെ 30 ആയി, പിന്നെ 40 ആയി. അപ്പോൾ ഇത് ടോട്ടൽ നമ്മൾ നോക്കുക, എങ്ങനെ ഇതിൻ്റെ അളവ് എടുക്കുക. ടോട്ടൽ എന്ന് പറഞ്ഞത് പ്രവേഗമാറ്റം, പ്രവേഗത്തിലുള്ള മാറ്റം. 40 മീറ്റർ പെർ സെക്കൻഡാണ് ലാസ്റ്റ് വന്നത്. ആദ്യം വന്നത് എത്രയായിരുന്നു? 10 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ എത്രയായിരുന്നു? അതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞത് ടോട്ടൽ 30 മീറ്റർ പെർ സെക്കൻഡാണ് അവിടെ നടന്നത്. അതിൽ 3 സെക്കൻഡിൻ്റെ ഉള്ളിലാണ് നടന്നത്. അപ്പോൾ അതിൻ്റെ ത്വരണം എന്ന് പറയുന്നത് പ്രവേഗമാറ്റം ഹരിക്കണം സമയം, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ആ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവേഗമാറ്റത്തിലുള്ള നിരക്കാണ് ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് ത്വരണം? ത്വരണം എന്നാൽ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ്. അത് മാത്രമാണ് ഇത് പഠിക്കാനുള്ളത്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ചോദിക്കൂട്ടോ, ത്വരണം എന്നാൽ എന്തെന്ന് ചോദിക്കും. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ഓക്കെ, അപ്പോൾ പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. ഓക്കെ, പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ചോദ്യം എങ്ങനെ ആയിരിക്കും? ത്വരണം എന്നാൽ എന്ത്, അതിൻ്റെ യൂണിറ്റ് എന്ത്? അപ്പോൾ എന്താണ്? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം, അതുപോലെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. ഇപ്പോൾ നമ്മൾ ത്വരണം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പ്രവേഗം കൂടി വരുന്നതാണ് പറഞ്ഞല്ലേ. ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ 20, 30, 40, അങ്ങനെ പ്രവേഗം കൂടുക ചെയ്തത്. ഇനി പ്രവേഗം കുറഞ്ഞു വരികയാണെങ്കിൽ ആ നിരക്കിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? മന്ദീകരണമാണ്, മന്ദീകരണം. അപ്പം ത്വരണം, മന്ദീകരണം, രണ്ടും മനസ്സിലാക്കി വെക്കുക. പ്രവേഗം കൂടി വരുന്നതിനെ ത്വരണം എന്ന് പറയും, പക്ഷേ പ്രവേഗം കുറഞ്ഞു വരികയാണെങ്കിൽ ആ നിരക്കിനെ, പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കിനെ നമ്മൾ പറയുന്നതാണ് മന്ദീകരണം. ആ രണ്ട് വേർഡുകളൊന്ന് മനസ്സിലാക്കി വെക്കുക, ത്വരണം, മന്ദീകരണം. ഓക്കെ, ഇനി ഒരു 3 ചലന സമവാക്യങ്ങൾ ഇതിലുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞാൽ ആ സമവാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സമവാക്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ സമയം ടി എന്നത് സമയമാണ്, ആദ്യ പ്രവേഗത്തെ യു എന്നും അന്ത്യപ്രവേഗത്തെ വിയും ത്വരണത്തെ എയും സ്ഥാനാന്തരത്തെ എസ്സുമായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു കോളം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഓരോ ലെറ്ററിനെയും സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന ആ ഒരു ഇക്വേഷൻ എന്താണ്? ഒന്നാമത്തെ ചലന സമവാക്യം എന്ന് പറഞ്ഞത് v = ut. ഓക്കെ, അതുപോലെ രണ്ടാമത്തേത്, അടുത്തത് വരിക, ഒന്നാമത്തെ ചലന സമവാക്യമാണിത്. ഇനി അതുപോലെ രണ്ടാമത്തേത് s = ut + 1/2 at² രണ്ടാം ചലന സമവാക്യം. മൂന്നാം ചലന സമവാക്യം എന്ന് പറഞ്ഞത് v² = u² + 2as. ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക്, ഒരു മാർക്കിനൊക്കെ ഒന്നാം ചലന സമവാക്യം ഏത്, രണ്ടാം ചലന സമവാക്യം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇതാണ് ഈ ഒരു ത്വരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.